വീണുപോയ ദൂതന്മാർ ബന്ധനസ്ഥരാണ്. നിങ്ങൾ ആരാധിക്കുന്നത് ദൈവത്തെയോ എന്ന തലക്കെട്ടോടെ ഡോക്ടർ സൂസൻ ജോർജ് പങ്കുവച്ച ചില ചിന്തകൾ ഞങ്ങൾ February 7 നൽകുകയുണ്ടായി. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു പ്രേക്ഷകന്റെ പ്രതികരണം കേൾക്കുക. ഞാൻ വിളിക്കുന്നത് ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്. യൂട്യൂബിൽ നമ്മുടെ ഒരു സൂസൻ ജോർജ് എന്ന് പറഞ്ഞാളുടെ ഒരു സംഭവമായിരുന്നല്ലോ. ആക്ച്വലി പറയുന്നതിൻ്റെ അകത്ത് ചില സത്യപരമായ ചില കാര്യങ്ങൾ സത്യാവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഫോളൺ ഏഞ്ചൽസ് എന്ന് പറയുന്നത്, ഞാനൊരു ബുക്ക് അതിൽ എഴുതിയിട്ടുണ്ട്, ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ഈ വീണുപോയ അല്ലെങ്കിൽ ഫോളൺ ഏഞ്ചൽസ് സാത്താനായിട്ട് മാറി എന്നുള്ളത് ഈ ഹാനോക്കിന്റെ ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും പുള്ളിക്കാർ. ഈ പുള്ളിയല്ല, ഈ ആൾക്കാർ മുഴുവൻ പറയുന്നത് ഈ ബുക്ക് ഓഫ് ഹാനോക്ക്. ഇത് ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാനഡികമെന്റ് ഇപ്പം നമ്മൾ സഭകൾ ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് യഹൂദന്മാർ ഉപയോഗിക്കുന്ന ബൈബിളാണ്. ജ്യൂസ് തള്ളിക്കളഞ്ഞ ബൈബിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന ഹാനോക്ക് ബുക്ക് ഓഫ് ഹാനോക്ക് എന്ന് പറയുന്നതും അവർ പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതല്ലേ. അതിന്റെ തന്നെ കുറേ വിമർശനം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ബുക്ക് ആക്കിയിട്ടുണ്ട്, ബുക്ക് ഓഫ് ഹാനോക്കിന്റെ തന്നെ എന്തുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഫോളൺ ഏഞ്ചൽസ് സാത്താനായിട്ട് മാറിയില്ല എന്ന് നമ്മൾ ബൈബിൾ വേർഡ്സ് വെച്ച് തെളിയിച്ചതിന്റെ ബുക്കാണ് ഇത് മോൺസ്റ്റർ എന്ന് പറയുന്നത്. അത് ബൈബിളിൽ ഒരു വേർഡ് തന്നെ വാക്യങ്ങൾ തന്നെ ഉണ്ട്. വീണുപോയ ദൂതന്മാരെന്ന് പറഞ്ഞല്ലോ, എന്റെ ബുക്കാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സാധനം വീണുപോയ ദൂതന്മാര് സാത്താനായിട്ട് മാറിയിട്ടില്ല. കാരണം വീണുപോയ ദൂതന്മാരെല്ലാം ബന്ധനസ്ഥരാണ്. അതുകൊണ്ടാണ് യൂതാല ലേഖനത്തിൽ പറയുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചത്. ഇതിനാണ് രണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ സെയിം വേണ പറയുന്നത്, ഈ പാവം ചെയ്ത ദൂതന്മാരെ അന്ധതാമസിന്റെ ചങ്ങലയിട്ട് അന്ത്യന്യായവിധിക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാരുണ്ട്, ഫോളോ ഏഞ്ചൽസ് ഉണ്ട്. അവരെ അന്ത്യന്യായവിധി വരെ അവർ ബന്ധനസ്ഥരാണ്, അവർ ഫ്രീ അല്ല. പക്ഷെ ബൈബിൾ പറയുന്നത് സാത്താൻ ഫ്രീ ആണ്. ഇത് തമ്മിൽ എങ്ങനെ പൊരുത്തമില്ലല്ലോ. കാരണം ഒരിടത്ത് പറയുന്നു, യോബിന് പുസ്തകത്തിൽ പറയുന്നു സാത്താൻ സ്വതന്ത്രനാണെന്ന് പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഇങ്ങനെ ഇത് ഇങ്ങനെ ഉഴവി നടക്കുകയാണെന്ന് പറയുന്നു. ഒരിടത്ത് ബൈബിൾ തന്നെ പറയുന്നു ഇവർ ബന്ധനസ്ഥനാണെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പിഴവെന്ന് പറയുന്നത്, ഈ ദൂതന്മാർക്കൊരു വീഴ്ച ഉണ്ടായി, ഏഞ്ചൽസിന് വീഴ്ച ഉണ്ടായി, അതോടൊപ്പം സാത്താൻ ഒരു വിട്ടുകിട്ടി. രണ്ട് ഇൻസിഡന്റ് ആയത്. ഒന്ന് എഹെസ്കേൽ പ്രവചനത്തിലാണ് ഈ പറയുന്നത്. എഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് നീ പ്രകാശിക്കുന്നവനായിരുന്നു, മീൻസ് ലൂസിഫറിനെ പറ്റി പറയുന്നത്, നീ പ്രകാശിക്കുന്നവനായിരുന്നു, അങ്ങനെ ഇങ്ങനെയായിരുന്നു, നിന്റെ വാസം ദൂതന്മാരുടെ കൂടിയായിരുന്നു. ഈ പറയുന്ന ആൾക്ക് കുറച്ച് വീഴ്ച, അവന്റെ സൗന്ദര്യത്തിൽ നിഗളിച്ചു കെരൂബ്. അങ്ങനെ സൗന്ദര്യത്തെ നിഗളിക്കുകയും ദൈവത്തിനെതിരായിട്ടുള്ള ആ നീക്കം നടത്തിയാണ് ഈ എഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്ന ആളാണ്. ഇവിടെ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് വാക്ക് തന്നെ ശ്രദ്ധിച്ചോണം, ഞാൻ സ്വർഗത്തിൽ കയറും എന്നാണ്. അപ്പം ആള് സ്വർഗത്തിന് പുറത്തുള്ള ആളാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വെക്കും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും എന്നൊക്കെ പറയുന്നത് യെശയ്യാ പ്രവചനം 12 പറയുന്ന ഈ പറയുന്ന വ്യക്തി ദൂതനല്ല, മീൻസ് മാലാഖിയല്ല, മറിച്ച് ഇത് സാത്താനിക് ട്രിനിറ്റി ഉണ്ട്. അത് വ്യക്തമായിട്ട് ബൈബിളിൽ പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനത്തിലെ യാഥാർത്ഥ്യമായില്ലേ, ഇന്ന് യാഥാർത്ഥ്യമായില്ലേ? അത് യാഥാർത്ഥ്യം. ബേസിക്കലി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മൊത്തം അതായത് സഭകൾ മൊത്തം വിശ്വസിച്ചിരിക്കുന്നത് ഈ ദൈവത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പറയുന്നല്ലോ, വെട്ടുകൊണ്ട് വീണ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സാത്താനാണെന്നും അദ്ദേഹമാണ് ഈ മതം ഉണ്ടാക്കിയെന്നും ഈ നമ്മൾ ഈ പറയുന്നത് മൊത്തം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സഭകളെയും സഭാപിതാക്കന്മാരെയും സഭകൾ ഉണ്ടാക്കിയ പരിശുദ്ധന്മാരുടെയും അവരുടെ നിരിശേഷിപ്പുകളെയും ആരാധിക്കുന്ന ഈ സഭകൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ നീ എന്നും അവനെന്നും വിളിച്ച് ഇവരെ അപമാനിച്ച് ഇവര് ഈ പറയുന്ന ഇവരുടെ വിഗ്രഹങ്ങളെയും ഇവരുടെ പ്രസ്ഥാനങ്ങളെയും വണങ്ങുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ ആ തിരുവെഴുത്തല്ലേ നിർത്തിയായത്? യെശയ്യാ തിരുവെഴുത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ നീ അവൻ എന്ന് പറഞ്ഞല്ലോ, അതൊരു സാധനം തന്നെ നമുക്കറിയാം. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നീന്ന് ഉപയോഗിക്കത്തില്ല അല്ലേ, നീന്ന് ഉപയോഗിക്കാറില്ല. എന്നാൽ ഇത് ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ ഒരു ഗദ്യം രൂപപ്പെട്ട് വരുന്ന ആ സമയങ്ങളിലൊക്കെ നമ്മൾ തമിഴിന്റെ ഒരു നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു തമിഴ്. അപ്പം നമ്മൾ അവിടെ ആ നീ എന്ന് പറയുന്ന ഒരു ബഹുമാന സൂചകമായിട്ടല്ല, ബഹുമാന സൂചകമല്ലാത്തൊരു പദമായിരുന്നില്ല അന്ന് ആ സമയത്ത്. ഇത് പിന്നീട് നമ്മളെ ബൈബിളിലും ഈ പുസ്തകങ്ങളിലും പാട്ടുകളിലൊക്കെ വന്നെങ്കിൽ, പക്ഷെ അത് പിന്നെ അതിനൊരു നമ്മൾ ഈ നീ എന്നുള്ളത് ഇവിടുത്തെ മലയാളം ഗദ്യം രൂപപ്പെടുന്ന ശേഷമായിട്ട് അതൊരു മോശപ്പെട്ട പദമായി, അല്ലെങ്കിൽ അതിനൊരു ഡിഗ്രേഡ് ചെയ്യുന്ന പദമായിട്ട് വന്നെങ്കിലും നമ്മൾ ആ ഒരു പഴയ സിസ്റ്റം തുടരുന്നതുകൊണ്ടാണ് ആ ഒരു വാക്കുകളൊക്കെ കിടക്കുന്നില്ല അത് നീ. പക്ഷെ നമ്മൾ ആ നീ എന്ന് വിളിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ആ ഒരു റെസ്പെക്ട് ദൈവത്തെ മോശക്കാരനായിട്ട്. അതിനുശേഷം നമ്മുടെ പല ആരാധനാക്രമങ്ങളിലും എല്ലാം
കാലക്രമേണ പലതരത്തിലുള്ള അമെന്മെന്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതായത് പാട്ടുകളുടെ രൂപത്തിലും പാട്ടുകളുടെ ഗദ്യ ശകലങ്ങളിലും ഓരോ തരത്തിലും നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ ബുദ്ധിയും വിവരവും മാറ്റങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആർക്കും തോന്നിയില്ല ഈ അവരുടെ സഭാപിതാക്കന്മാരുടെ എന്തോ പരാമർശം കൊടുക്കുന്നത്. പരിശുദ്ധ ശ്രേഷ്ഠ അഭിവന്ദ്യ ഹിസ് ഹോളിനെസ് ഹിസ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോഴും ക്രിസ്തുവിന് എന്ത് വിശേഷണമാണ് ഈ പറയുന്ന സഭകളും സഭാപിതാക്കന്മാരും കൊടുക്കുന്നത്? ഇതല്ലേ വിശ്വാസികൾ പഠിക്കുന്നത്? അല്ല, അതിന്റെ അകത്ത് ഒരു സംഭവം കാലോചിതമായിട്ടുള്ള ഒരു മാറ്റം ആ ഒരു പദങ്ങൾക്ക് വേണ്ടതാണത്. ഈ പിതാവാൻ ദൈവത്തെ പരാമർശിക്കുന്ന പരാമർശം പോലും അത് അവർക്ക് മനസ്സിലാകാതെ, എന്നാൽ അവരുടെ പദവികളിലും അവരുടെ സ്ഥാനമാനങ്ങളിലും എല്ലാം വേണ്ട അല്ലെങ്കിൽ അതിന് അർഹിക്കുന്ന മാനം കിട്ടുന്നെന്ന് അവർ ഉറപ്പാക്കുമ്പോഴും ഇതിനെ അവർ ചെയ്യുന്നുവെങ്കിൽ ഇത് യെശയ്യാ പ്രവാചകന്റെ ആ തിരുവെഴുത്തിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങളുടെ ഇത് കാണുമ്പോൾ ക്രിസ്തുവിനെ ഇവന്റെ ഓരോ പ്രാർത്ഥന ഉയരുമ്പോഴും ക്രിസ്തുവിനെ അപമാനിച്ച് ക്രിസ്തുവിനെ നോക്കി ഇവർ ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭകളുണ്ട് എത്തിച്ചു എന്നല്ലേ ഞങ്ങൾ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത്? അല്ല, നിങ്ങളത് പറയുന്നതിന്റെ അകത്ത് അന്തസ്സത്തയിൽ നമുക്ക് വിരോധമില്ല, എതിർപ്പില്ല. ഈ പറയുന്ന പറഞ്ഞല്ലോ, നമ്മുടെ ദൈവത്തെ വിട്ടിട്ട് നമ്മൾ സൃഷ്ടാവിനെ വിട്ടിട്ട് സൃഷ്ടി ആരാധിക്കുന്നു എന്നുള്ളത് ബൈബിൾ തന്നെ മുന്നോട്ട് വന്ന ആരോപണമാണ്. കാരണം ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പലപ്പോഴും സൃഷ്ടാനോട്ട് സൃഷ്ടി ആരാധിക്കുന്നു, ആൾക്കാരിലേക്ക് അതൊക്കെ കറക്റ്റ്, അതിന് നമുക്ക് യോജിപ്പൊന്നുമില്ല. അതിനൊന്നും പറഞ്ഞ എന്താ 100% തെറ്റാണോ? എല്ലാം പറഞ്ഞു ബിരി പറഞ്ഞതും സഭകൾ പറയുന്നതും ഇക്കാര്യത്തിൽ, കാരണം ദൈവത്തെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. ദൈവത്തെ അറിയാത്ത പോലെ തന്നെ സഭകൾക്ക് സാത്താനെ, ഇവിടെയാണ് ഏറ്റവും സാത്താന്റെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് വരെ സാത്താനെ ഒന്ന് രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ആരാണ് സാത്താനെന്ന് മനുഷ്യന് മനസ്സിലായിട്ടില്ല. മനുഷ്യന്റെ വിചാരം അല്ലെങ്കിൽ സഭകളുടെ വിചാരം ഏതോ വെട്ടുകൊണ്ട് വീണ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ റെബല്യനായിട്ട് നിന്ന ഏതോ ഒരു മാലാഖയാണ് സാത്താൻ. നമ്മൾ ആലോചിച്ച് നോക്കി, വളരെ സിമ്പിൾ ആലോചിച്ച്, ഈ സഭകളും ഈ സഭാ നേതൃത്വം ഈ സഭ പുരോഹിതരും എല്ലാം തങ്ങൾ ചെയ്യുന്നത് ഇത് ക്രൈസ്തവ വിരുദ്ധമാണ്, ഇവര് പോലും അറിയാതല്ലേ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പഠിപ്പിച്ചു വിട്ട, ഇവരറിഞ്ഞോ അറിയാതെയോ വന്ന, ഞാനെപ്പോഴും ഞാനിപ്പോ സഭയെന്നോ അല്ലെങ്കിൽ സഭാ പിതാക്കന്മാരെന്നോ ഉപരിയായിട്ട് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആചാരങ്ങൾ വിരുദ്ധമായിട്ടുള്ളതെല്ലാം ദൈവികമല്ലല്ലോ. ഇതിന്റെ ക്രൈസ്തവതയുടെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആണെന്ന് പറയുകയും എന്നാൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് ഉള്ള കാര്യങ്ങളിൽ തന്നെ തെറ്റായിട്ട് പറയുമ്പോൾ ഇതിനെ ഈ കൂട്ടായ്മകളെ അല്ലെ ഇവരുടെ ഈ എഫേർട്ടുകളെ നമ്മൾ എന്ത് ചിന്തിക്കും? ഇതിനെ ഇപ്പോഴത്തെ നിലവിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഈ മതവിഭാഗത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് തോന്നിച്ച ചിന്തകൾ എന്ന് പറയുന്നത്, നിലവിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന സഭകൾ എന്ന പേരിലും സഭാപിതാക്കന്മാരെന്ന പേരിലും നടക്കുന്ന ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ ചെയ്തികളും ഈ കാര്യങ്ങൾ ബൈബിൾ വചനങ്ങളത്തെയും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഈ സംശയം തോന്നുന്നത്. ഈ ബൈബിളിന് വിരുദ്ധമായിട്ട് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾക്കും അതിന്റെ മറ്റ് ഇതിനുമെതിരായിട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്ന എതിർക്കുന്നതിനൊന്നും ആർക്കും എതിരൊന്നുമില്ല. കാരണം അത് സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വരുന്ന അഭിപ്രായത്തോട്, പക്ഷേ എന്റെ അഭിപ്രായം യോജിപ്പിക്കാൻ പറഞ്ഞത്, ഇവിടെ ഈ വർഷങ്ങളായിട്ട് നമ്മൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന് വന്നിരുന്ന, ഞാനൊക്കെ ഇത് ഫ്രണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഓർത്ത ഇത് ആ രീതിയിലുള്ളൊരു മാറ്റ് പുള്ളിനെ പറഞ്ഞ് വ്യത്യാസമാണ്, ഞാൻ നോക്കിയിട്ട് ഇത് വ്യത്യാസം, ഇത് കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത് ബുക്ക് ഓഫ് ഹാനോക്ക് തന്നെ ഇത് തന്നെ വാക്കുകൾ തന്നെ ചേർത്ത് യെശയ്യാവിനോട് കൂട്ടിമുട്ടിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ഇന്ന് സഭകൾ പറയുന്ന സംഭവം തന്നെ പുള്ളിക്കാരിയും പറഞ്ഞത്, ഇതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. എന്താണോ സഭ സാത്താനെ പറ്റി പറഞ്ഞത് അത് തന്നെയാണ് പുള്ളിക്കാരിയും പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് സാത്താൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ട് നെഗറ്റീവ് എനർജിയാണ്. ഇത് ഈ പറഞ്ഞ വെട്ടുകൊണ്ട സാധനമൊന്നുമല്ല. വെട്ടുകൊണ്ട് വീണാക്ക് വെറും കേവലം നിസ്സാരം ദൂതന്മാർ, അവർക്കറിയാം ദൈവത്തിന് മുമ്പിൽ ഈ മാലാഖ വരുന്ന ഒന്നുമല്ല. ഞാൻ ബൈബിൾ വെച്ചാൽ പറഞ്ഞത് സാത്താനിക് ട്രിനിറ്റിയിലെ രണ്ടാമനാണ് ലൂസിഫർ. സാത്താനിക് ട്രിനിറ്റി ഉണ്ട്, അതിന് യെശയ്യാ പറഞ്ഞതിന്റെ വാക്യം കൊടുത്തിരുന്നു, അതിന് വാക്യം ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് പറഞ്ഞത് ഒന്ന് മഹാസർപ്പം, മഹാസർപ്പം, മറ്റൊന്ന് വിദ്രുത സർപ്പം, വേറൊന്ന് വക്രസർപ്പം. ഈ മൂന്ന് പേരിലാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. മഹാസർപ്പം, വിദ്രുത സർപ്പം, വക്രസർപ്പം. വിദ്രുത സർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ പോലെ, മിന്നൽ പോലെ. പിന്നെ ലൂസിഫർ യേശു ക്രിസ്തു മതി സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. മിന്നൽ പോലെ, ഇപ്പൊ മിന്നൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റനിങ് സർപ്പൻ്റ് എന്ന് പറയുന്നത് അതിനെയാണ് ഈ ലൂസിഫർ എന്ന് വിളിക്കുന്നത്. മൂന്നാമത് എന്ന് പറഞ്ഞ വക്രസർപ്പമാണ് കപടത, കാപട്യം, കൗശലക്കാരനായ പാമ്പ്. ആ പാർട്ടിയാണ് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ഈ മൂന്ന് സാത്താനിക് ഹോളി ട്രിനിറ്റിക്ക് ബദലായിട്ടൊരു സാത്താനിക് ട്രിനിറ്റി ഉണ്ട്. ഇതിന്റെ കേന്ദ്രം എന്ന് മഹാസർപ്പമാണ്. ഈ മഹാസർപ്പവും ഈ പറയുന്ന ലൂസിഫറും ഈ പറയുന്ന കൗശലക്കാരനായ ഏദൻതോട്ടത്തിൽ വന്നെന്ന് പറയുന്ന കൗശലക്കാരനായ പാമ്പ്, ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു ട്രിനിറ്റിയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ദൂതന്മാർ വീണതും, ഇവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് മനുഷ്യൻ വീണതും. അപ്പൊ ഇവര് ഈ സകല ദൈവീക പദത്തിലെയും അട്ടിമറിക്കുന്നത് ഈ നെഗറ്റീവ് ഫോഴ്സ് ആണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥലം പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ള ജലരക്തങ്ങളുടെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇരുളിന്റെ അന്ധകാര ശക്തി കോസ്മിക് നെഗറ്റീവ് എനർജി എന്നാണ് ഈ പറയുന്ന ഇതാണ് സാത്താൻ എന്ന് പറയുന്നത്. ഈ സാത്താൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇവന്റെ ഈ വിദ്യുത സർപ്പം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറഞ്ഞ പുള്ളിയാണ് സ്വർഗത്തിൽ കയറാൻ നോക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൂതന്മാർക്ക് എവിടെ സിംഹാസനം ഉണ്ടോ? എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതി വെക്കുന്നു. എന്റെ സിംഹാസനം ദൂതന്മാർക്ക് സിംഹാസനം ഉണ്ട് ബൈബിളിൽ പറയുന്നില്ല, പക്ഷെ സിംഹാസനം സാത്താനുണ്ട്. വെളിപ്പാട് ലൂസിഫർ പറയുന്നുണ്ട് എന്റെ തന്റെ സിംഹാസനം എന്ന് പറയുന്നുണ്ട്, സാത്താന്റെ സിംഹാസനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിംഹാസനമുള്ള സാത്താനാണ്. അപ്പൊ ഈ ലൂസിഫറാണ്, അപ്പൊ ഈ ലൂസിഫറാണ് വെട്ടുകൊള്ളുന്നത്. ഈ വെട്ടുകൊണ്ട് വീഴുന്ന ലൂസിഫർ എപ്പോഴാ വരുന്നത്? എഴുതിട്ട് വരുന്ന അറിയാവോ? അന്ത്യകാലഘട്ടത്തിൽ ഈ പറയുന്ന വെളിപ്പാട് പുസ്തകം നമ്മൾ 22-ാം അധ്യായത്തിൽ വരുന്നത് ഈ കണ്ട മൃഗമോ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി കയറി വരാനുള്ളതും. ഈ ലൂസിഫർ സാധനം ഇപ്പൊ ഇല്ല ഭൂമിയിൽ. ഈ ലൂസിഫർ ഉണ്ടെന്നാണ് നമ്മൾ ഈ പ്രചരിപ്പിക്കുന്നത്. ലൂസിഫറിന്റെ സാധനം ഇപ്പൊ ഭൂമിയിൽ ഇല്ല. ഈ സാധനത്തെ പറ്റി വെളിപ്പാട് പുസ്തകം പറയുകയാണ്, നീ കണ്ട മൃഗമോ മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി കയറി വരുവാനുള്ളതുമാകുന്നു. അവന്റെ നെറ്റിയിൽ കണ്ട മുറിവ് പുറത്തുപോയി, അതിന്റെ വെട്ടുകൊണ്ട് വീണ സാധനമാണ്. ഇവനാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം അല്ലെങ്കിൽ ദൈവം തന്നെ അനുവദിക്കുന്നതും. അങ്ങനെ മഹാസർപ്പം തന്റെ അധികാരവും സിംഹാസനവും അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് ആയി വരാൻ പോകുന്നത്. ഈ ആന്റി ക്രൈസ്റ്റ് ആയിട്ട് കയറി വരാൻ പോകുന്നത് ഇതേ സെയിം സാധനമാണ്. അപ്പൊ ഇവൻ ഒരു കാലഘട്ടത്തിൽ സ്വകത്ത് കയറാൻ ശ്രമിച്ച് വെട്ടുകൊണ്ട് വീണ് അന്ന് ദൈവം വെട്ടിയ ആള് അവന്റെ മുറിവ് പുറത്ത് അല്ലെങ്കിൽ അവൻ വീണ്ടും അവൻ ആക്റ്റീവ് ആകാൻ പോകുന്നത് അന്ത്യ ലാസ്റ്റ് സമയത്താണ്. ഈ പവറിന് താങ്കളുടെ ഇന്റർപ്രിറ്റേഷൻ നൽകുന്ന പേരെന്താണ്? അതായത് ഇത്തരത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ച സ്ഥാപിക്കാൻ ശ്രമിക്കാൻ തന്നല്ലോ, ഓൾറെഡി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇവന്റെ സിംഹാസനം ഇന്ന് 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 സഭകൾ നോക്കിയാൽ അതിൽ ആരുടനായിട്ട് പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ സാത്താനിക് ട്രിനിറ്റിയിലെ മൂന്നാമനാണ് നമ്മളീ പറഞ്ഞ കൗശലക്കാൻ എല്ലാവരും വഴിതെറ്റിക്കുന്നത്. സകല മനുഷ്യരെ ഈ പറയുന്ന മതങ്ങളെ ഉൾപ്പെടെ ദൈവത്തിന്റെ പേരിൽ വഞ്ചിക്കുന്ന ഏറ്റവും കപടതയുള്ള ഒരു സാധനമാണ് സാത്താനിക് ട്രിനിറ്റിയിലെ മൂന്നാമൻ. വക്രസർപ്പം അവനാണ്. ഇതിനെ പറ്റിയാണ് പറയുന്നത് യെഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഇവൻ ഒരു മൃഗത്തെ അവിടെ പ്രവാചകൻ കാണുകയാണ്. ആ മൃഗത്തിന്റെ വായില് ഈ അസ്ഥിയുണ്ട്, അസ്ഥി ഈ മനുഷ്യന്റെ വാരിയില്, ഈ വാരിയില് കടിച്ചു പിടിച്ചോണ്ടാണ് ഇത് വരുന്നത്. അപ്പം ഇതിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു കരടിയോടാണ്, കരടി. അപ്പൊ ഈ വാരിയിലെന്ന് പറയുന്നത് മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന തെളിവാണ്. ഒത്തു മോളി പറഞ്ഞുണ്ട് കഴുകനെ പറ്റി പറഞ്ഞ അവരുടെ ചിറക് അറ്റുപോയെന്ന് പറയുന്നുണ്ട്. ചിറക് അറ്റുപോയ കഴുകൻ എന്ന് പറയുന്ന ലൂസിഫറിനെ പറ്റി പറയുന്നത്, ഈ വെട്ടുകൊണ്ട് വീണ ലൂസിഫർ. രണ്ട്, കരടി എന്ന് പറയുന്നത് വായിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വഴിയെത്തിച്ച വ്യക്തിയാണ് ഈ വരി കേട്ട് വരുന്നത്. അപ്പൊ ഈ പറയുന്ന ഇവര് മൂന്നും കൂടാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന ആ വെട്ടുകൊണ്ട് വരുന്ന ആള് മഹാസർപ്പം തന്റെ സകല സിംഹാസനത്തിന് അധികാരവും ഇവന് കൊടുത്തിട്ട് ഇവൻ ഈ പറഞ്ഞ 7 വർഷം ഭൂമിയെ ഭരിക്കുന്ന സമയത്ത് അന്ന് ഭൂമിയിൽ 3 സാത്താനിക് പവർ പറഞ്ഞാൽ മഹാസർപ്പത്തെ വന്ന് വെട്ടി താഴെയിടുന്നുണ്ട്. മഹാസർപ്പം ഇപ്പൊ ഭൂമിയിൽ ഇല്ല. മഹാസർപ്പം എന്ന് പറയുന്നത് മഹാസർപ്പത്തെ പറ്റി പറയുന്നത് സ്വർഗത്തിലാണ് വിശുദ്ധ ദൂത മനുഷ്യർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ദൂഷണം പറയുന്ന പറയുന്നുണ്ട്. സഭ എടുത്തുകൊള്ളപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ യുദ്ധമുണ്ടായതും മഹാസർപ്പത്തെയും കൂട്ടരെയും വെട്ടി താഴെയിടുക എന്ന് പറയുന്നുണ്ട്. അന്ത്യകാലത്ത് നടക്കുന്നതാണ്. അപ്പോൾ അന്ത്യകാലഘട്ടത്തിൽ മഹാസർപ്പം ഭൂമിയിലേക്ക് വരുന്നു, വെട്ടുകൊണ്ട് പാതാളത്തിൽ പോയ ലൂസിഫർ എഴുന്നേറ്റ് വരുന്നു. ഭൂമിയിൽ ഓൾറെഡി ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്, കൗശലക്കാരന കണ്ണിങ് സർപ്പന്റ്. അങ്ങനെ ഇത് മൂന്നോടെ അതിനാണ് വെളിപ്പാട് ഹൗസിൽ പറയുന്ന വാക്യം പറയുന്നുണ്ട്. അവിടെയും പറഞ്ഞ മഹാസർപ്പം എന്ന് പറയുന്നുണ്ട്, കള്ളപ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, മൃഗമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മൃഗത്തെ ലൂസിഫർ ആരാധിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് സാത്താനിക് പവറും കൂടെ ഒരുമിച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് അന്ത്യകാലഘട്ടം. അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിയിൽ ഏറ്റവും വലിയ കഷ്ടത ഉണ്ടാകുന്നതും ഭൂമി മുഴുവനും സാത്താനികമാകുന്നതും ഈ സാത്താനിക് ട്രിനിറ്റി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയമാണ് ഫൈനൽ. ഇപ്പൊ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യന്റെ വീഴ്ച മുതൽ ഭൂമി പാപത്തിന് അധീനമായല്ലോ. അപ്പോൾ ഈ കണ്ണിങ് സർപ്പന്റെ പ്രവർത്തിക്കാൻ തുടങ്ങി. കൗശലക്കാരനായ പാമ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ സാത്താനിക് ട്രിനിറ്റിയിലെ മൂന്നാമത്തെ ശക്തിയാണ് നമ്മൾ പറയുന്നത്. ഈ കണ്ണിങ് സർപ്പന്റ് കൗശലക്കാരനായ വക്ര സർപ്പം. ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ സാത്താൻ തന്നെ ഈ കൗശല സർപ്പങ്ങളും താങ്കൾ ഈ പറഞ്ഞ ഈ ട്രിനിറ്റി യൂണിറ്റി ഇവരുടെ എഫേർട്ടിന്റെ ഫലമായി ഇന്ന് ഞാനാണ് ദൈവം എന്ന് വിശ്വസിപ്പിക്കുകയും ഞാനാണ് എന്നിലൂടെ ദൈവത്തിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ ശരിക്കും ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ ക്രിസ്തുവിന്റെ പേരിൽ വിശ്വാസികൾ എന്ന പേരിൽ നടത്തുന്ന ഇതെല്ലാം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള ഈ
ഈ ട്രിനിറ്റി സ്ട്രാറ്റജിയിൽ സാത്താന്റെ ഈ കൗശലക്കാരനായ പാമ്പെന്ന് പറയുന്ന ആള് ഏതെങ്കിലും തോട്ടത്തിൽ ചെന്ന് നമ്മൾ നേരത്തെ ഡോക്ടർ സൂസൻ ജോർജ് പറഞ്ഞില്ലേ ഒരു പഴം പക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ പഴം ഭക്ഷിക്കുക എന്നുള്ള ഒരു അത് പ്രതീകം മാത്രമാണ്, അതൊരു വിഷയമാണ്. അതെ അതെ, അല്ല പുള്ളിക്കാര് പറഞ്ഞത് ഈ ഫോർബിഡൻ ഫ്രൂട്ട് ഭക്ഷിച്ചപ്പോഴത്തേക്ക് മനുഷ്യൻ അതിനകത്ത് ലിമിറ്റഡ് ടൈമേ ഉള്ളതുകൊണ്ട് ഫോർബിഡൻ ഫ്രൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള അത് അത് തന്നെ മണിക്കൂറുകൾ സംസാരിക്കാൻ പറ്റാവുന്ന ഗ്രാവിറ്റി ഉള്ള ഒരു സബ്ജക്റ്റാ. ഞാൻ പറഞ്ഞത് അതിലുപരി ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരാശയം ഉണ്ടല്ലോ നമ്മൾ പറയുന്നതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്, അത് നമുക്ക് തീർക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് അതിലുപരി അവിടെ സാത്താൻ പ്രയോഗിച്ചത് വേറെ തന്ത്രമാണ്. നീ നേരത്തെ അതിന്റെ ഒരു വേർഡ് പറയുകയും ചെയ്തു, എനിക്ക് പറയണോ നിങ്ങൾ, നീ ദൈവത്തെ പോലെയാകും ഭക്ഷിക്കുന്ന നാളിൽ ദൈവത്തെ പോലെയാകും. അപ്പൊ ചുരുക്കം പറഞ്ഞ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു വ്യഗ്രത അന്ന് മുതലേ തുടങ്ങി, അല്ലെങ്കിൽ അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത സാധനമാണ് ഈ സാത്താൻ. ദൈവത്തിന് സമനാകാം, ഇപ്പൊ മനുഷ്യനെ ഒന്നുമില്ലാത്ത മനുഷ്യനെ ദൈവത്തിന് സമനാക്കാനും അല്ലെങ്കിൽ സമനാകാൻ പറ്റുമെന്നൊരു ചിന്ത കൊടുത്തതും, അങ്ങനെ കുർബാന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അതിനെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ആചരിച്ചത് പെസഹയാണ്. പെസഹ എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ അവര് പാപത്തിൽ നിന്നും അല്ലെങ്കിൽ സാത്താൻ മീൻസ് അന്നത്തെ ഫറവോൻ ഈ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ ആചരിച്ചു വന്നിരുന്നതാണ്. അപ്പവും ഈ പറയുന്നത് ഒരു മാടിനെ അറുത്തും അങ്ങനെ ഒരു പെസഹ ആചരണം. അപ്പം ഇത് മെമ്മറി എന്ന് പറയുന്നത് അവര് ഇരുളിന്റെ ബന്ധനത്തിൽ അല്ലെങ്കിൽ പറവോന്റെ ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കാണ്. ഇതേ പെസഹയാണ് യേശുക്രിസ്തു ആചരിച്ചത്. അപ്പൊ ഈ പെസഹ തന്നെ യേശുക്രിസ്തുയുടെ ഭൂമിയിൽ ആചരിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു കഴിച്ചതും ശിഷ്യന്മാര് കഴിച്ചതെല്ലാം ഈ അരിയത്തിന് പോയതാണ് അല്ലെ? അവർ കഴിച്ച പെസഹയും വായിൽ കൂടെ വന്നിട്ട് ബാത്റൂമായി എനിക്ക് മീൻസ് പുറത്തായിട്ട് പോയതാണ്, ഈസ്റ്റായിട്ട് പോയതാണ്. അവരൊരു കൂട്ടായ്മയുടെ ഒരു കൂടിവരവിന്റെ ഒരു ആഘോഷമായിരുന്നു. അതല്ലാതെ നിത്യജീവനെ പ്രാപിക്കാനും അല്ലെങ്കിൽ എന്റെ ഈ പറയുന്ന പോലെ ഇന്ന് സഭകൾക്കെടുക്കുന്ന ഇന്റർപ്രട്ടേഷനും ആയിരുന്നില്ല അതിന് നൽകിയിരുന്നത്. ഇത് യേശുക്രിസ്തു പറഞ്ഞതും ഈ ശരീരവും രക്തവും കൊണ്ട് നൽകുക എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകിച്ച് യേശുക്രിസ്തു ശരീര രക്തം കൊണ്ട് എന്താ സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചു ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തു നമ്മളിപ്പോ നമ്മൾ ശരീര രക്തം എന്ന് പറഞ്ഞ നമ്മൾ ഇത് കഴിച്ചാൽ നമ്മൾ പറഞ്ഞ് ബാത്റൂമിൽ പോകുന്നു, ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു അതിന്റെ അത്ര മെമ്മറി ഉണ്ട്. അതായത് പറഞ്ഞാൽ പ്രവൃത്തിയില്ലാത്ത മെമ്മറി കൊണ്ട് എന്താണ് ഈ പറയുന്ന ഇതെല്ലാം ആചരിക്കുന്ന ഈ ഇതെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുന്ന ഈ വൈദികനോ ഇത് അനുഭവിച്ചു പോകുന്ന വിശ്വാസികളോ ഇതിൽ പ്രവൃത്തിയുടെ അംശമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ ആ ഒരു വേസ്റ്റ് എന്നുള്ള അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു എഫക്ട് അതിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല ശരിയാണ്, ഇപ്പൊ നമ്മൾ ചില കർമ്മം അനുഷ്ഠിക്കുന്ന പോലെ ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മള് എന്താണോ പഴയ ജന്മ കാലഘട്ടം ചെയ്തതെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സാത്താന്റെ ബന്ധനത്തിൽ നിന്നും വൈശാചികതയിൽ നിന്നൊക്കെ നമ്മള് രക്ഷപ്പെട്ടു, നമ്മള് രക്ഷിക്കപ്പെട്ടു, ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നു, അതിനുവേണ്ടി നമുക്ക് ഇടയായത് ക്രിസ്തുവിന്റെ ബലിയാണ് എന്നതിന്റെ ഓർമ്മയ്ക്കാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ത്യാഗമല്ല ത്യാഗമാണ് വേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഈ പൗരോഹിത്യത്തെ വിമർശിച്ച് നമ്മുടെ യേശുക്രിസ്തു കടന്നു വന്നത് യഹൂദനായിട്ടാണ്. യേശുക്രിസ്തു വിമർശിച്ചത് അന്നത്തെ പരീശന്മാരെയും അന്നത്തെ റബ്ബിമാരെയും അന്നത്തെ പുരോഹിതന്മാരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നോക്കിയാൽ ഇത്രയും നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇവരുടെ വേഷവിധാനങ്ങളും ഇവര് കൽപ്പനയും ഇവരും പ്രഭുക്കന്മാരും രാജാക്കന്മാരെ പോലെ ഇന്നും ഈ നൂറ്റാണ്ടിൽ അതായത് ഒരു സുപ്രീം ഒരു രാജ്യത്തിന്റെ സുപ്രീം ഹെഡിന് പോലും ഇല്ലാത്ത പവറുകളുമായിട്ട് വാഴുകയാണ്. സഭയിലെ ഈ നേതൃത്വം സഭാ നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാർപ്പാപ്പ മുതൽ ഇങ്ങോട്ട് നമ്മൾ ഈ പറയുന്ന ഒരു സാധാരണ ഒരു ഉപദേശി വരെ എല്ലാ സഭയെടുത്തും നമ്മൾ നോക്കിയാലും ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമല്ല. ഇത് ആടുകളെ മേയിക്കുക എന്ന് പറഞ്ഞാണ് ഒരു ഇടയന്റെ റോളാണ് ഇവർക്കുള്ളത്. കുഞ്ഞാടുകളെ നടത്തുക, വയ്യാത്ത കുഞ്ഞാടുകളെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു അല്ലേ? അപ്പം നമ്മൾ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം എന്നുള്ളതല്ല ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവരുടെ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സഭയെ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങളായിരിക്കും നമ്മൾ ആടുകൾ എന്ന് പറയുന്നു. ഈ ആടുകളെ മേയിക്കുക അല്ലെങ്കിൽ പാലിക്കുക എന്ന് അതിന് ഭക്ഷണം കൊടുത്തു ആടുകൾ എല്ലാ അല്ലാതെ ഇതിപ്പോൾ ഇടയന്മാർ പലപ്പോഴും എന്താ പറയുന്നത് ഈ ആടുകളെക്കാൾ ആടുകൾ ഇപ്പോഴും ഇടയന്മാർ ഈ വലിയ സംഭവമാണെന്ന് കരുതി. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഇല്ല ഇങ്ങനെയുള്ള ചില തെറ്റായിട്ടുള്ള പലരും ഇപ്പൊ എല്ലാവരും മോശക്കാരും ഞാൻ പറഞ്ഞില്ല, വളരെ കള്ളനാണയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഈ കാരൽ മാർക്സിന്റെ ദ സ്കേപ്പിൽ നിന്ന ബുക്കിനകത്ത് ഒരു പരാമർശം മാത്രമേ ക്രിസ്ത്യാനിറ്റി പറ്റിയോ അല്ലെങ്കിൽ ബൈബിളിനെ പറ്റിയുള്ളൂ. ഒറ്റ വാക്കിയുള്ള ദ സ്കേപ്പിൽ മൊത്തം നമ്മൾ വായിച്ചാൽ ഒറ്റ പരാമർശമേ ഈ കാരൽ മാർക്സ് നടത്തിയിട്ടുള്ളൂ. പറഞ്ഞെന്നറിയാവോ, ക്രിസ്തു മതത്തിലെ യഥാർത്ഥ വിശുദ്ധൻ
ക്രിസ്തുമതത്തിലെ യഥാർത്ഥ വിശുദ്ധൻ അനേകായിരം പേർക്ക് വേണ്ടി സ്വന്തം ജീവൻ, അല്ലെങ്കിൽ അനേകം എളിയവർക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലി നൽകിയപ്പോൾ ആധുനിക വിശുദ്ധർ സ്വന്തം ജീവന് വേണ്ടി അനേകം എളിയവരെ ബലി നൽകുന്നു. ക്രിസ്തുമതത്തിലെ യഥാർത്ഥ വിശുദ്ധൻ അനേകം എളിയവർക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലി കൊടുത്തപ്പോൾ ആധുനിക വിശുദ്ധന്മാർ സ്വന്തം ജീവന് വേണ്ടി എളിയവരെ ബലി കൊടുക്കുന്നു. അതിനകത്തെല്ലാം ഉണ്ട്. അത് പുള്ളി പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ നടമാടിയിട്ടുള്ള ഈ ക്രൈസ്തവ ക്രിസ്തുമതത്തിന്റെ പേരിലും ബൈബിളിന്റെ പേരിലൊക്കെ നടക്കുന്ന അഴിമതികൾ അന്ന് ഇന്നും എന്നും ഉണ്ടല്ലോ. അപ്പൊ അതിലേമാരും ന്യായീകരിക്കും. ഈ ലൂട്ടിങ്ങും ഓർഗനൈസ്ഡ് ഇവരുടെ ക്രൈമും ഇന്ന് മാക്സ് ഇത് എഴുതിയ സമയത്തെക്കാൾ എത്രയോ തീവ്രവും നമ്മൾ അതിന്റെ അകത്തൊന്നും ആരും വിയോജിപ്പ് പറഞ്ഞില്ല. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും, ക്രിസ്തുവിന് വിരുദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മകളിൽ അതിനകത്ത് എത്ര വിശുദ്ധരുണ്ടെന്നുള്ള അല്ല നമ്മുടെ കൺസേൺ. നമ്മൾ പറയുന്നത് ഫണ്ടമെന്റലി നമ്മൾ മാറിപ്പോയി. ഈ പറഞ്ഞ ഈ സഭകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടായ്മകളെല്ലാം ഇന്ന് ഫോക്കസ് പോയി. ഇന്ന് ഒരു അവർ ക്രിസ്തുവിനെയാണോ ആരാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യവും നമ്മൾ ചിന്തിക്കുന്നതും. അല്ല, ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ബേസിക്കലി ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വിമർശനങ്ങളെയോ അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. വിമർശനങ്ങൾ, നല്ല വിമർശനങ്ങൾ സമൂഹത്തിൽ വരേണ്ടതാണ്. അത്ര വിമർശനം നമ്മൾ എതിർക്കുന്ന വിമർശനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്രൈസ്തവ വിരുദ്ധമായ ഈ ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പിതാവാം ദൈവത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് മുകളിലേക്ക് തന്റെ സിംഹാസനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം ശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ ഇതിന്റെ ഭാഗമാകുന്ന ഈ ഇവരുടെ കൂദാശകളും ഇത്തരം ശ്രമങ്ങളും അത് തിരുത്തപ്പെടേണ്ടതാണോ മാറ്റപ്പെടേണ്ടതാണോ, അതോ കൂദാശകളുടെ കുഴപ്പമോ, അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ബാപ്റ്റിസം യേശു ക്രിസ്തു പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറയും, ഇതിന്റെ ഒന്നും കുഴപ്പമല്ല. ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിന്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഇതിപ്പം നമ്മൾ പലപ്പോഴും ഇത് ചടങ്ങുകളായിട്ട് മാറി. ഇതിന്റെ ഒന്നും അന്തസ്ഥത്തെ ഉൾക്കൊള്ളാതെ, യേശു ക്രിസ്തു പറഞ്ഞതിന്റെ ഉപദേശങ്ങളുടെ അന്തസ്ഥത്തെ ഉൾക്കൊള്ളാതെ നമ്മളിതൊക്കെ ആചാരങ്ങളും ചടങ്ങുകളും ചെയ്തു വരുന്ന പോലെ ചെയ്യുമ്പോഴത്തേക്ക്, അതുകൊണ്ടാണ് ഈ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ അവരവരുടെ രീതിയിൽ കൊണ്ടുപോകുന്നതും അവരവർക്ക് മാത്രം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. ബൈബിളിലേക്ക് മടങ്ങുക, എന്റെ പൊളിസിത്രേ ഉള്ളൂ. നമ്മളിപ്പോ നമ്മൾ ബൈബിളിലേക്ക് മടങ്ങുക, അതാണ് ചെയ്യേണ്ടത്. ബൈബിളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഈ സഭകൾക്കും സഭാ പുരോഹിതന്മാർക്കും നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ തിരുവചനം വായിച്ച് അത് അവരുടെ നിലനിൽപ്പ് നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മൾ ബൈബിളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കൂദാശകളിലേക്ക് ഫോക്കസ് ചെയ്ത് ബൈബിള് വിട്ട് അവരവരുടേതായ കൂദാശകൾ. ഞാനിപ്പം നാളെ ഒരു സഭ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബൈബിള് എന്നോട് ചേർത്ത് പിടിക്കുന്നു എന്ന് ഞാൻ കാണിക്കുകയും, എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന് വിരുദ്ധമായി ഞാൻ എന്റേതായ കൂദാശകൾ ഉണ്ടാക്കി, എന്റേതായ ട്യൂൺ ഉണ്ടാക്കി, എന്റേതായ ഒരു മോഹവലയത്തിൽ പെടുത്തി ഞാൻ ഇവരെ, ഈ അടിമകളെ എന്റെ നൂലിൽ പിടിച്ച് ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് നമ്മള് ഒരിടത്തിൽ മാത്രമേ, നമ്മുടെ ജീവിതത്തിൽ പോലും നമുക്ക് പറ്റുന്നില്ല. ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഉപദേശം നമുക്ക് ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല, നമുക്ക് ആർക്കും പറ്റുന്നില്ല. നമ്മൾ ഈ അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പല ഉപദേശങ്ങളും നമുക്ക് നേരെ പോലും വിരൽ ചൂണ്ടുന്നത് തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ കണ്ണിൽ വലിയ കോലി ഇരിക്കുക, നമ്മുടെ നമ്മളെ കരണ്ടെടുക്കാൻ പോന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആർക്കും പറ്റുന്നില്ല. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ വായിച്ചു നോക്കി, എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ഒരു ഉപദേശം പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ കൂദാശകളൊക്കെ വിട്ടു നോക്കി, ക്രിസ്തു പറഞ്ഞ ഒരു കാരണത്തെ വെച്ച് മറ്റേ കാരണം കാണിച്ചിട്ട് ശത്രുവിനെ സ്നേഹിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നത്? അന്തരം ഈ മനുഷ്യന് തന്നെ തോന്നുന്നു ഇത് നടക്കാത്ത ഉപദേശങ്ങളാണെന്നും, എന്നാൽ മറ്റേ കൂദാശകളും മറ്റേ സാത്താനിക് ആരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ട പുറം മോടികളുള്ള ഈ ഇങ്ങനെയുള്ള കപട ആചാരങ്ങളുമാണ് നല്ലതെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. അതെ, അല്ല നല്ലതെന്നുള്ള അതാണ് എളുപ്പം. ഈ ആചാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പള്ളിയിൽ പോകാൻ എളുപ്പമാണ് അല്ലേ, കൂദാശയിൽ പങ്കെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമാ. ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ പ്രയാസമാണ്. മറ്റു കാര്യങ്ങൾ വളരെ ഈസി അല്ലേ? അല്ല, അന്തരം ദൈവം തമ്പുരാൻ മനുഷ്യനെ സഹായിക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെയുള്ള കാര്യം, ഇങ്ങനെയുള്ള മോഹവലയത്തിൽ കടന്ന് ഉഴറുന്ന ഈ മനുഷ്യനെ, അതായത് ദൈവത്തോട് പടപെട്ടുന്ന സാത്താൻ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ സിംഹാസനത്തിന് മേളിലേക്ക് ഇന്ന് കയറി ആരൂഢനായിരിക്കുന്ന തന്റെ ജനങ്ങളെ വിവിധ സഭകളിലും വിശ്വാസങ്ങളിലും അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലും പൂട്ടിയിട്ട് ഇങ്ങനെയാണ് സാത്താൻ പ്രലോഭിക്കുമ്പോൾ ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ലേ? ഇവന്റെ മനസ്സിനെ
നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? അതിനുള്ള അതിനുവേണ്ടിയാണല്ലോ നമ്മള് പല രീതിയിലുള്ള ഒരു ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സ്വതന്ത്ര ചിന്തയാണല്ലോ. അപ്പൊ നമ്മളെ ദൈവം വിട്ടിരിക്കുന്നത് കേവലം ഒരു ദൈവം പറഞ്ഞ പോലെ ചെയ്യാൻ ഉപരിയായിട്ട് നമ്മളെ സ്വതന്ത്രമായിട്ടുള്ള സൃഷ്ടിയാണ്, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള മാനസിക വ്യവഹാര ബുദ്ധിയുണ്ട് മനുഷ്യന്. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനകത്ത് കൺസേൺ ആകുന്നു? അവന്റേതായ സ്വതന്ത്ര ചിന്തയിലൂടെ അവൻ സാത്താനെയോ അവൻ വേറെ എന്തിനേക്കോ വർഷിച്ച് പോട്ടെ എന്നുള്ള ഒരു ലിബറൽ ഒരു ബ്രോഡായിട്ടുള്ള തിങ്കിങ് ദൈവത്തിനുണ്ടാകണ്ടേ? അതെ, ഇപ്പോഴങ്ങനാണല്ലോ. മുൻകാലങ്ങളിൽ നമ്മൾ നോക്കിയ പഴയ കാലഘട്ടത്തിൽ ഓരോന്നും ദൈവം ശക്തമായിട്ട് ഇടപെടുന്നു, ശിക്ഷിക്കുന്നു. അവനെ ഇസ്രായേൽ മക്കളെ ബേസാണ് അന്നത്തെ മുഴുവനും പോകുന്നത്. അപ്പൊ യഹൂദന്മാരെ കൊണ്ട് അന്യ അധികാരം ഉപദ്രവിക്കുന്നു, അവരെ അടിമകളായിട്ട് പോകുന്നു, ഉപദ്രവിക്കുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ദൈവം വിട്ടുകൊടുത്തേക്കല്ലേ? ഇപ്പൊ ദൈവം അങ്ങനെ ഈ പറഞ്ഞ പോലെ ശിക്ഷകള് വരുന്നു. പക്ഷെ ഇത് ഒരു അന്ത്യനായ ഒരു, അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മൾ മനുഷ്യൻ അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും എല്ലാമായി ദൈവത്തിന്റെ ന്യായവിധിക്കുമ്പ് നിൽക്കേണ്ട സമയമുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് ആര് ചെയ്താലും, വിശ്വാസികൾ ചെയ്താലും, പുരോഹിതന്മാർ ചെയ്താലും, മറ്റുള്ളവർ ചെയ്താലും, അത് ദൈവിക നീതിക്ക്, അതായത് ദൈവത്തെ പറഞ്ഞുള്ളത്, യേശുക്രിസ്തുത്ര പറഞ്ഞുള്ളത്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പൊ നിങ്ങൾ ശിഷ്യന്മാരെന്നറിയും. മനുഷ്യനെ ദൈവത്തെ വിളിക്കുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ ഈ പറയുന്ന ഈ ഈ ചട്ടക്കൂടുകൾ ആവശ്യമുണ്ട്. ക്രിസ്തുവിനെ അറിയാൻ ഞാൻ ഫ്രാങ്ക്ലി ഞാൻ ഒരു സഭയുടെയും വ്യക്തമായിട്ടോ അതിന്റെ എഗൈൻസ്റ്റ് ആയിട്ടോ ഞാൻ പറയുന്നതല്ല. ഇങ്ങനെ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ അറിയുവാൻ ഇത്തരത്തിലേക്കുള്ള ഈ സഭകളുടെ ആവശ്യമുണ്ടോ? ഈ സഭകൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാവരും സഭയുടെ ഭാഗമായിട്ട് ജനിച്ചു വന്നോണ്ടല്ലേ നമുക്ക് ഇത് അറിയാൻ പറ്റിയത്. അല്ല, അത് ഓരോരുത്തരുടെയും വേഷം. ഈ സഭകളെ സംബന്ധിച്ചും സഭകളുടെ ഉൽപ്പത്തികളിലേക്ക് പോയാൽ ഇതിനേക്കാളും ഈ ഈ പറയുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഈ സഭകൾ നോക്കിയാൽ പോരെ? ഇവരുടേതായ ഇവരെന്തുകൊണ്ടാണ് ഈ സഭകൾ ഇത്രയും, അവരുടെ ഒന്നെങ്കിൽ അവരുടെ അധികാരത്തിന് വേണ്ടിയോ അവരുടെ പവറിന് വേണ്ടിയോ അല്ല ഈ സഭകളെല്ലാം അവരവരുടേതായ വെർഷൻസ് ഉണ്ടാക്കിയത്? ക്രിസ്തു ഒന്നാണ്, ഒരു ഏക ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പറയുന്നുവെങ്കിലും അത് ഈ സഭകൾ പലതായിട്ട് ഉണ്ടാകുന്നത് തന്നെ അവരുടെ അവരുടെ കാര്യസാധ്യതയാണല്ലോ. അതിനകത്ത് വിയോജിപ്പൊന്നും, ഓരോ സഭകൾ ഉണ്ടാകുന്നതും ഭിന്നിച്ച് ഭിന്നിച്ചുണ്ടാകുന്നതും കുറെ ആളുകൾക്ക് നടക്കാൻ പറയാൻ വേണ്ടി തന്നെയാണ്, അതിനകത്ത് തെറ്റുന്നില്ല. പക്ഷെ ഞാൻ ബേസിക്കലി ഒരു പ്രശ്നം അറിയോ, ഈ ഒരു നമ്മൾ നോക്കിയത് മനുഷ്യനിൽ തന്നെ നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉണ്ട് അല്ലെ. ഈ നല്ലവനായിട്ടുള്ളൊരു വ്യക്തി അവൻ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഏത് മതത്തിൽ പ്രവർത്തിച്ചാലും ഏത് സഭയിൽ അംഗമായാലും അവൻ നല്ലവനായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ സംഘപരിവാറിനെ വിമർശിക്കുന്നവർ പോലും, ശക്തമായിട്ട് വിമർശിക്കുന്ന ആളുകൾ പോലും എ ബി വാജ്പേയിയോ ഒരാളെ അവനെ പോലും വിമർശിക്കാറില്ല. എന്താ, അവർ നല്ല അവര് വ്യക്തിപരമായിട്ട് വളരെ നല്ല വ്യക്തികളാണെന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തിലുണ്ട്. താങ്കൾ ഈ പറയുന്നത് ഈ ഈ നെഗറ്റീവ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ സാത്താൻ നമ്മൾ പറഞ്ഞിട്ട് അതിനകത്ത് താരതമ്യേന നല്ല സാത്താൻ എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ ഉള്ളോ ഇതും? അല്ല, ഈ ഞാനീ പറഞ്ഞത് നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ അവൻ പോലീസുകാരനായാലും, നമുക്കറിയാലോ പോലീസിലുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്, സഭകളുണ്ട്, കള്ളനാണയങ്ങളുണ്ട്. ഈ ക്രിമിനൽ ചിന്താഗതിയുള്ള ആളുകൾ, അച്ഛനായാലും ബിഷപ്പായാലും പോലീസായാലും, അവൻ ഈ ജീവിതത്തിൽ ഏത് മേഖല ഏത് രാഷ്ട്രീയ പ്രവർത്തിച്ചാലും അവൻ ആ അവന്റെ ജന്മനായുള്ള ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കും, അല്ലെങ്കിൽ അവന്റെ ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് ഫോഴ്സും കാണിക്കും. നേരത്തെ താരതമ്യം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അവൻ ഏത് പാർട്ടി പ്രവർത്തിച്ചാലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും, അച്ഛനായാലും കൊള്ളാം, ബിഷപ്പായാലും കൊള്ളാം, നാളെ പോലീസുകാരനായാലും അല്ലെങ്കിൽ മിലിറ്ററിക്കാരനായാലും അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആരായാലും അവൻ അവന്റെ ആ ക്ലാരിറ്റി കാണിക്കും. അതിവുമ്പാകെ ഈ നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ, ഈ ക്രിമിനലായിട്ടുള്ള മൈൻഡുള്ള ആളുകൾ, അവരേത് മേഖലയിൽ പോയാലും അവരാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെയും മോശക്കാരാക്കുന്നത്, അത് സഭയായാലും സമൂഹത്തിയായാലും. ഞാൻ ബേസിക്കലി മനസ്സിലാക്കുന്നതിന്റെ ഇതാ പറഞ്ഞോ, കാരണം നമ്മൾ ഓരോ വ്യക്തികളും നമുക്ക് ഞാൻ പറഞ്ഞില്ല, അവൻ അവൻ ക്രിസ്ത്യാനി ആകുമോ മുസ്ലിം ആകുമോ അല്ലെ അവൻ ക്രിസ്തുവിനെ വിശ്വസിക്കുമോ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അവൻ നല്ല മനുഷ്യനാകാന്നുള്ളതല്ലേ ഒരു ആത്യന്തികമായ സംഭവം? ആത്യന്തികമായിട്ട് അത്രേ ഉള്ളൂ, അത് നല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാൾ ക്രിസ്ത്യ ഇപ്പൊ ഞാൻ രണ്ടൊരാളെ ചോദിച്ച് ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോകത്തില്ല, അമ്മ ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, പക്ഷെ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദ്യങ്ങളുണ്ട്. ആരാ ക്രിസ്ത്യാനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്നതല്ല, സഹോദരനെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനി. ഏതാ യേശുക്രിസ്തു പറഞ്ഞില്ലേ ശമരിയക്കാരൻ ഉപമ പറഞ്ഞിട്ട് ആരാ നല്ല അയൽക്കാരൻ? വീരഹരാദിയായ ശമരിയക്കാരനാ. അപ്പം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് മാത്രം ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോകത്ത ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, പക്ഷെ ക്രിസ്ത്യാനി ആരാണെന്നുള്ളത് പള്ളിയിൽ പോകുന്നതല്ല ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി എന്നുള്ളത് സഹോദരനെ സ്നേഹിക്കുന്നവനും, നിങ്ങൾ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. അതാ ക്രിസ്തു പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞത് അറിയും, ഇതാണ് പുതിയ നിയമം. നമുക്ക് എന്താ പുതിയ നിയമം പോലും അറിയത്തില്ല. നമ്മുടെ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അവസാനത്തെ കുറച്ച് ക്രിസ്തുവിന് ശേഷം ഇറങ്ങിയ കുറെ പുസ്തകങ്ങളാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? യേശുക്രിസ്തു ഏറ്റവും അവസാനം ശിഷ്യന്മാരെ ആദ്യം യേശുക്രിസ്തു പറഞ്ഞത് ഈ പത്ത് കൽപ്പനങ്ങളെ രണ്ടാക്കി തിരിച്ചു, നിങ്ങൾ ദൈവത്തെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന അതിനോട് സമമാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം.
പക്ഷെ ഏറ്റവും അവസാനം യേശുക്രിസ്തു തന്റെ മിനിസ്ട്രി അവസാനിപ്പിച്ച് തൊട്ട് മുമ്പ് ഒരു തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന തൊട്ട് മുമ്പാണ് ശിഷ്യന്മാരെ വിളിച്ച് തട്ടി ഉണർത്തിയിട്ടാണ് പറഞ്ഞത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, പുതിയ മന്ദിരിയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ഇത്രയേ ഉള്ളൂ. മനുഷ്യനെ സ്നേഹിക്കുക, അത് തന്നെയാണ് പുതിയ നിയമം. അതറിയ ഇന്നും ഈ കത്തനാരിമാര് പറഞ്ഞത് അന്ന് കൂടെ നിന്ന യൂദാസ് പോലും ഇത് കേട്ട് ക്രിസ്തു പറഞ്ഞു നാ വിട്ടില്ല, അതിന് മുമ്പ് തന്നെ കൂടെ നിന്നവൻ തന്നെ ക്രിസ്തുവിനെ ചതിച്ച് ഒറ്റ കൊടുത്തു. പിന്നെ ഞങ്ങളെ പോലുള്ള പാപികൾക്കും തെറ്റുപറ്റില്ലേ? അല്ല, ഞാനീ പറഞ്ഞതന്നെ അറിയോ, ഈ ഞാനതാ പറഞ്ഞത്, ഈ കള്ളൻ നാണയങ്ങൾ എല്ലായിടത്തും ഉണ്ട്, അവരെപ്പോഴും തെറ്റിയുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ശരിയായ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ എല്ലാ സഭയിലും സമൂഹത്തിലും മതങ്ങളിലും ഉണ്ട്, നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ കള്ള നാണയങ്ങൾ ഈ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഈ നോൺ ക്രിമിനൽസും അല്ലെങ്കിൽ ക്രിമിനൽ ഇങ്ങനൊരു മൈൻഡുള്ള ആളുകൾ അവരുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അടച്ച് ഞാനൊരു സഭയെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സഭാ നേതൃത്വത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ കള്ള നാണയങ്ങൾ തിരിച്ചറിയുക, അവരെ നമ്മൾ സമൂഹത്തെ ഒറ്റപ്പെടുത്തുക. i2iNews, an eye for truth.